മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത വളരെ കഠിനമായ ഭൂപ്രദേശങ്ങളിൽ ജീവിക്കാൻ സാധിക്കും. മൃഗങ്ങളെ ചതുപ്പിലും അഴുക്കുചാലുകളിലും മഴക്കാടുകളിലും മരുഭൂമിയിലും വരെ കാണാൻ സാധിക്കും. എന്നാൽ മൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഏറ്റവും കഠിനമായ ഭൂപ്രദേശം അഗ്നിപർവ്വതങ്ങളുടെ ഉൾവശമാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അഗ്നിപർവ്വതത്തിനുള്ളിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ചൂട് കാരണം കത്തിയെരിയുമെന്ന്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കാത്ത പല മൃഗങ്ങളും അഗ്നിപർവ്വതത്തിനുള്ളിൽ ജീവിക്കുന്നുണ്ട്. സ്രാവുകൾ ഡൈനോസറിന്റെ കാലഘട്ടം മുതൽ ഭൂമിയിലുള്ളവയാണ്. ഇന്നും സ്രാവുകൾ ഭൂമിയിലുള്ളതിന് കാരണം ഏതവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള സ്രാവുകളുടെ കഴിവ് മൂലമാണ്. ഓഷ്യാനോഗ്രാഫിക് റിസർച്ചറായ ബ്രെനൻ ഫിലിപ്സ് പറയുന്നതനുസരിച്ച് സ്രാവുകൾക്ക് അഗ്നിപർവ്വതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നു. 2015 ഒരു അണ്ടർവാട്ടർ വോൾക്കാനോയ്ക്കുള്ളിൽ നിന്ന് ഒരു സ്രാവിനെ കണ്ടെത്തിയിരുന്നു. അണ്ടർവാട്ടർ വോൾക്കാനോ ഉപരിതലത്തിലുള്ള അഗ്നിപർവ്വതങ്ങളെപ്പോലെ തന്നെ ഡേഞ്ചറസും ഉയർന്ന താപനിലയുമുള്ള അഗ്നിപർവ്വതമാണ്. അഗ്നിപർവ്വതത്തിനുള്ളിലെ വെള്ളത്തിന്റെ താപനില വളരെ കൂടുതലായിരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകമായി നിർമ്മിച്ച ക്യാമറയിലാണ് ഈ സ്രാവിന്റെ ദൃശ്യങ്ങൾ ഫിലിപ്സ് പകർത്തിയത്. സ്രാവിനെ കൂടാതെ ചില കടൽ ഞണ്ടുകളെയും കടൽ പാമ്പുകളെയും ഈ അഗ്നിപർവ്വതത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പൈറോകോക്കസ് പ്യൂരിയസ് ചൂടിനെ ഇഷ്ടപ്പെടുന്ന ഒരു തരം മൈക്രോ ഓർഗാനിസമാണ്. ഇവയെ ആദ്യമായി കണ്ടെത്തിയത് ഇറ്റലിയിലെ വോൾക്കാനോ ഐലൻഡിൽ നിന്നാണ്. ഇവയ്ക്ക് ജീവിക്കാനും വളരാനും 70 to 130 degrees Celsius താപനില ആവശ്യമാണ്. അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വസ്തുക്കളാണ് ഇവയുടെ ഭക്ഷണം. അഗ്നിപർവ്വതത്തിനുള്ളിൽ കോടിക്കണക്കിന് പൈറോകോക്കസ് പ്യൂരിയസ് മൈക്രോ ഓർഗാനിസ് ഉണ്ടെന്നാണ് കണക്ക്. കാരണം ഓരോ 37 minutes കൂടുമ്പോഴും ഇവയുടെ ജനസംഖ്യ 2 times. ഇവയ്ക്ക് ഉയർന്ന താപനില അതിജീവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഫുഡ് സയന്റിസ്റ്റുകൾ ഇവയെ ഉപയോഗിച്ച് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള വിളകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് വിജയിച്ചാൽ വരൾച്ചയുള്ള പ്രദേശങ്ങളിലെ ചെടികൾക്ക് വളരാൻ ഒത്തിരി വെള്ളം ആവശ്യം വരില്ല. ഈ ചെറു മുയലിൻ്റെ ഭാരം വെറും 453 grams ആണ്. ഇവ തന്നെയാണ് മുയലുകളുടെ ഇനത്തിലെ ഏറ്റവും ചെറിയ ഇനവും. ലോകത്ത് ഒരിടത്ത് മാത്രമേ ഇവയെ കാണാൻ സാധിക്കൂ. അത് മെക്സിക്കോ സിറ്റിക്കടുത്തുള്ള 4 അഗ്നിപർവ്വതങ്ങളുടെ പരിസരത്താണ്. ഈ മുയലുകൾക്ക് ഉയർന്ന പ്രദേശത്താണ് ജീവിക്കാൻ ഇഷ്ടം. അതുകൂടാതെ അഗ്നിപർവ്വതത്തിലെ പോഷകസമ്പന്നമായ മണ്ണിൽ വളരുന്ന സസ്യങ്ങളാണ് ഇവയുടെ പ്രിയ ഭക്ഷണവും. സിക്സ്റ്റിൽ സ്റ്റിംഗ്രേസ് ഒരു പ്രശ്നവും കൂടാതെ അണ്ടർവാട്ടർ അഗ്നിപർവ്വതത്തിനുള്ളിൽ ജീവിക്കുന്നതായി റിസർച്ചേഴ്സ് കണ്ടെത്തിയിരുന്നു. പാപ്പാന്യൂഗിനിയുടെ തീരപ്രദേശത്തെ അണ്ടർവാട്ടർ വോൾക്കാനോയ്ക്കുള്ളിലാണ് ഇവയെ കണ്ടെത്തിയത്. സിക്സ്റ്റിൽ സ്റ്റിംഗ്രേക്കൊപ്പം ഇവിടെ നിന്ന് ഞണ്ടുകളെയും മറ്റു മത്സ്യങ്ങളെയും കണ്ടെത്തിയിരുന്നു. തിളയ്ക്കുന്ന വിഷവാതകം കലർന്ന ഈ വെള്ളത്തിൽ ഇവ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതെന്നത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. അതുകൂടാതെ മങ്ങിയ ഈ വെള്ളത്തിൽ വ്യക്തമായി കാണാൻ പോലും സാധിക്കില്ല. നിങ്ങൾ ഈ വെള്ളത്തിൽ നീന്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ പോലും കാണാൻ കഴിയില്ല. എന്നാൽ സിക്സ്റ്റിൽ സ്റ്റിംഗ്രേക്ക് ഈ മങ്ങിയ വെള്ളത്തിൽ ഇര പിടിക്കാനും അതുകൂടാതെ തിളയ്ക്കുന്ന ഈ വെള്ളത്തിൽ പ്രസവിക്കാനും സാധിക്കുന്നു. ജനിച്ചു വീഴുന്ന ബേബി സിക്സ്റ്റിൽ സ്റ്റിംഗ്രേസ് പോലും ഈ അഗ്നിപർവ്വതത്തിനുള്ളിൽ ഒരു പ്രശ്നവും കൂടാതെ ജീവിക്കുന്നു. ഈ കുഞ്ഞെട്ടുകാലികളെ കണ്ടുവരുന്നത് അഗ്നിപർവ്വതമുള്ള മഴക്കാടുകളിലാണ്. ചില അഗ്നിപർവ്വതങ്ങൾക്കുള്ളിൽ സസ്യങ്ങൾ കാണപ്പെടാറുണ്ട്. അവിടെ നിങ്ങൾക്ക് ഹാപ്പി ഫേസ് സ്പൈഡറിനെ കാണാൻ സാധിക്കും. നമുക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ ഒരു അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായാൽ അത് അതിജീവിക്കാനൊന്നും ഇവയ്ക്ക് സാധിക്കില്ല. ഇവ അഗ്നിപർവ്വതത്തിനുള്ളിൽ ജീവിക്കാൻ കാരണം ഇതിനുള്ളിലെ തണുത്തുറച്ച ലാവയുടെ മേൽ വളരുന്ന ചെടികൾ മൂലമാണ്. ഹാപ്പി ഫേസ് സ്പൈഡറിനെ പോലെ തന്നെ മറ്റു ചെറു പ്രാണികളും ഇവിടെ എത്തും. ഈ പ്രാണികൾ ഈ ചെറു വെട്ടുകാലിയുടെ ഭക്ഷണം കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.